അന്തരിച്ച പ്രശസ്ത നടിയും അവതാരകയുമായ സുബി സുരേഷിന്റെ രോഗാവസ്ഥ സംബന്ധിച്ച് പ്രേക്ഷകർ അടക്കമൊന്നും അറിഞ്ഞിരുന്നില്ല. 41 വയസ്സായിരുന്നു അന്തരിക്കുമ്പോൾ സുബിയുടെ പ്രായം. കരൾ രോഗത്തെ തുടർന്നാണ് മരണം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സുബിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ടിനി ടോമിന്റെ വാക്കുകൾ: ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി സുബിയുടെ ചികിത്സയുടെ പിന്നാലെയായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഏതാണ്ട് ഉൾക്കൊണ്ടിരുന്നു. സുബിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ കൈപിടിച്ചാണ് സുബിയും കലാരംഗത്തേക്ക് എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഡാൻസ് ടീമിൽ നിന്ന് സ്കിറ്റ് കളിക്കാനെത്തിയ സുബി പിന്നെ ഈ രംഗത്ത് തിളങ്ങുകയായിരുന്നു. സിനിമയിലും ടിവി രംഗത്തുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായിരുന്നു സുബി. അടുത്ത കാലത്ത് സുബിയുടെ യൂട്യൂബ്സിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയതോടെ അതിന്റെ ഭാഗമായി കേക്കൊക്കെ കട്ട് ചെയ്തു പോയിരുന്നു സുബി. വിവാഹത്തിന്റെ പടിവാതിക്കൽ നിൽക്കുകയായിരുന്നു സുബി. ആ സമയത്താണ് കരളിന്റെ പ്രശ്നം വന്നത്. കഴിഞ്ഞ 10-17 ദിവസമായി രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ സുബിയുടെ അവസ്ഥ അറിഞ്ഞപ്പോഴേക്കും അവസാന ഘട്ടത്തിലായിരുന്നു. ഞങ്ങളെല്ലാം പരമാവധി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തി നോക്കി. സുബിയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൾ കരൾ നൽകാൻ തയ്യാറായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സുരേഷ് ഗോപിയും ഹൈബി ഈഡൻ അങ്ങനെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആൾക്കാർ ബന്ധപ്പെട്ട് ഈ നടപടികൾ വേഗത്തിലാക്കിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച ശസ്ത്രക്രിയ നിശ്ചയിച്ചെങ്കിലും ആ സമയത്ത് പ്രഷർ വർദ്ധിക്കുകയായിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയ നടന്നില്ല. കിഡ്നിയെ ബാധിച്ചതിനെ തുടർന്ന് ഡയാലിസിസ് വിധേയയാക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി വെന്റിലേറ്ററിലേക്ക് മാറ്റി. തുടർന്ന് ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്, ടിനി ടോം പറഞ്ഞു.